എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഞ്ഞികാരനാണ്. വേണ്ടവർ കേട്ടോളി, എല്ലാവരോടും ഇല്ല, കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടോ. ഒരു ചെറിയൊരു കഥ, നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കഥ. നമ്മൾ എല്ലാവരും പഴയ ഭഗവത്ഗീതയിലാണ്ട് വായിച്ചവർക്കറിയാം, സംഭവിക്കുന്നതെല്ലാം നല്ലതിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ല. പൂർണ്ണമായിട്ട് എനിക്കും അറിയില്ല, അതായത് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കില്ല, സംഭവിക്കാൻ പാടില്ല സംഭവിക്കും, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അതിനാസ്പദമാക്കിയിട്ടുള്ള ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ ഉപദേശകനും കൂടിയിട്ട് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ കാട് കയറാൻ തുടങ്ങി. കാട് കയറാൻ തുടങ്ങിയതിൻ്റെ സമയത്ത് രാജാവിന് അതികഠിനമായിട്ടുള്ള ഒരു ദാഹം വന്നു. അങ്ങനെ ഒരു കരിക്ക് ചെത്തി കുടിക്കാനു. ആ സമയത്ത് നിർഭാഗ്യവശാൽ നമ്മുടെ രാജാവിൻ്റെ വിരലിൻ്റെ മുകളിലൊന്ന് കൊണ്ടു, അല്പം ചോര വന്നു, കാര്യമായിട്ടുള്ള മുറിവുകളൊന്നുമില്ല. അങ്ങനെ ഉപദേശകൻ പറഞ്ഞു, സാറില്ല രാജാവേ, എന്തോ വരാ, വലിയൊരു കാര്യം വരാമെന്ന് ചെറുതായി പോയിരുന്നു. സാധാരണ നമ്മളായാലും റിയാലിറ്റി ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, രാജാവല്ലേ, രാജാവിനെ ഇഷ്ടപ്പെടും, ഒരിക്കലുമില്ല, രാജാവല്ലേ. രാജാവ് പോണ വഴിക്ക് പൊട്ടകേണ്ടിൽ തള്ളിയിട്ടു, കാരണം ഒരു രാജാവിനോട് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്. രാജാവ് വേട്ടയ്ക്കായിട്ട് കാട്ടിലേക്ക് പോയി. അങ്ങനെ വേട്ടയ്ക്ക് കഴിഞ്ഞ് രാജാവ് തിരിച്ചു വരുന്ന സമയത്ത് വളരെ പ്രാകൃതരായിട്ടുള്ള ഒരു സംഘം കാട്ടാളന്മാർ രാജാവിനെ പിടിച്ചു. അപ്പോൾ കാട്ടാളന്മാർക്ക്, കാട്ടിൽ വസിക്കുന്നവർക്ക് രാജാവ് പ്രജ എങ്ങനെ അറിയാനല്ലേ, അറിയില്ല. അങ്ങനെ കാട്ടിൽ മൂപ്പം വന്നു. മൂപ്പം വന്നിട്ട് അവർ ബലിക്കായിട്ട് അതുപോലെ ഭക്ഷണത്തിനൊക്കെ വന്നിട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു, കഥയല്ലേ. അങ്ങനെ മൂപ്പം വന്ന് എല്ലാം പരിശോധിച്ചപ്പോൾ വിരലിൻ്റെ മുകളിലൊരു മുറിവ് കണ്ടു. അപ്പോൾ കാട്ട് നയം അനുസരിച്ച് ഈ മുറിവുള്ള ആൾക്കാർക്ക് ഇങ്ങനെ അതൊരു സെറ്റപ്പല്ല, അതായത് ഈ മുറിവുകളും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് ബലിക്കെടുക്കാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെ രാജാവിന് വിട്ടയക്കാം. ഈ രാജാവിന് വിട്ടയക്കുന്ന സമയത്ത് രാജാവിന് ഭയങ്കര കുറ്റബോധമായി. എൻ്റെ ഉപദേശകനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കാരണമല്ല ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ നേരെ ഉപദേശകൻ്റെ അടുത്ത് പോയി. ഉപദേശകനോടൊരു മാപ്പും പറഞ്ഞ് ഉപദേശകനെ പൊട്ടകേറ്റ് എന്ന് കയറ്റി. വീണ്ടും ഉപദേശകൻ ഒരു കാര്യം പറഞ്ഞു, രാജാവ് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോക്കായിരുന്നു, കാരണം പരിപൂർണമായിട്ട് ഒരു ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാത്ത ആളേനെ ഉപദേശകനെ നരബലിക്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ ഉപദേശകനെ ഭാഗ്യം തുണച്ചു. അപ്പോൾ പറഞ്ഞു വന്ന എൻ്റെ സാരം, സംഭവിക്കാനുള്ളത് സംഭവിക്കും, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കില്ല. അത്രയുള്ള ചെറിയ കഥ. എല്ലാവർക്കും നമസ്തേ.